നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ വൺ ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മദ്യപിച്ചിട്ടില്ല എന്ന ഡോക്ടറുടെ റിപ്പോർട്ട് പുറത്തുവന്നതോടെ വാദി പ്രതിയാകുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല, ഇ പി ജയരാജന്റെ ഹീറോയിസം ഇപ്പോൾ സി പി എമ്മുകാർക്ക് വിനയായി മാറിയിരിക്കുകയാണ്. രാജ്യാന്തര വിമാനയാത്രയുടെ നിയമവ്യവസ്ഥകൾ ഇ പി ജയരാജൻ ലംഘിച്ചെന്നാണ് വിമാന കമ്പനി അവകാശപ്പെടുന്നത്. വിമാനത്തിനുള്ളിൽ വെച്ച് യുവാക്കളെ പിടിച്ചു തള്ളിയത് ശാരീരിക ഉപദ്രവത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ഇത് ഇ പി ജയരാജനെയും സി പി എമ്മിനെയും സംബന്ധിച്ചിടത്തോളം വിനയായിരിക്കുകയാണ്. കൂടാതെ ഇ പി ജയരാജന്റെ നടപടിയിൽ പ്രതിഷേധിച്ച നിരവധി ആളുകൾ രംഗത്തും വന്നിട്ടുണ്ട്. നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച ജയരാജനെതിരെയും പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. ജയരാജന് യാത്രാവിലക്ക് ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് അനൂപ് വി ആർ ഇൻഡിഗോ അധികൃതർക്ക് രേഖാമൂലം കത്ത് നൽകിയെന്നാണ് വിവരം. രാജ്യാന്തര വിമാനയാത്ര നടത്തുമ്പോൾ കർശനമായ നിയമങ്ങളാണ് യാത്രക്കാർ പാലിക്കേണ്ടത്. പറക്കുന്ന വിമാനത്തിനുള്ളിൽ വെച്ചാണ് സംഘർഷമുണ്ടായത് എങ്കിൽ വിമാനം റാഞ്ചാൻ ശ്രമിച്ചു എന്നുൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചുമത്തുക. അതേസമയം വിമാനം ലാൻഡ് ചെയ്ത് വാതിലുകൾ തുറന്ന ശേഷമാണ് സംഘർഷമുണ്ടാകുന്നത് എങ്കിൽ എയർപോർട്ടിലെ നിയമങ്ങളാണ് ബാധകമാകുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇ പി ജയരാജൻ കുറ്റക്കാരൻ തന്നെയാണ് എന്ന് നിസ്സംശയം പറയേണ്ടി വരും. 1937 ഇന്ത്യൻ എയർക്രാഫ്റ്റ് റൂൾ പാർട്ട് 3 ചട്ടം 23A പ്രകാരം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരു യാത്രക്കാരനെ ദേഹോപദ്രവം ചെയ്യാനോ ഭീഷണിപ്പെടുത്തുവാനോ അധികാരമില്ല. അഥവാ ഈ നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ ഷെഡ്യൂൾ 6 പ്രകാരം 1 വർഷത്തെ കഠിന തടവിനോ 5 ലക്ഷം രൂപ പിഴയ്ക്കോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഇ പിക്ക് കുരുക്കാകുന്ന മറ്റൊരു ചട്ടം കൂടിയുണ്ട്. അതായത് 2017 സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റ് ആണത്. ഇതനുസരിച്ച് ഭീഷണിപ്പെടുത്തുകയോ വാക്കുകളാൽ ഉപദ്രവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ 3 മാസം വരെ വിമാനയാത്രയിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്താൻ സാധിക്കും. കൂടാതെ ശാരീരികമായി ഉപദ്രവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 6 മാസവും വിലക്ക് അനുഭവിക്കേണ്ടി വരും. ശാരീരികമായ ഉപദ്രവത്തിൽ ഇപ്പോൾ ഇ പി ജയരാജൻ ചെയ്ത പിടിച്ചുതള്ളലും ഉൾപ്പെടും. അതേസമയം വിമാനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും വിമാനത്തിൽ വെച്ച് യൂത്തന്മാരെ തള്ളിയിട്ട ഇ പിക്ക് ഇനി ഇൻഡിഗോക്കാർ എന്ത് പണിയാണ് കൊടുക്കുക എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്.